പഠിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അതിന്റെ സ്വരം എങ്ങനെയാണ് അതിൽ വരുന്നത്, ഇപ്പൊ
നിന്നോ കോരിയൂ എന്നുള്ള ആ ഒരു സാഹിത്യത്തിന് നമ്മൾ ആദ്യം സ്വരത്തിൽ കൂടി സ്വരം പഠിച്ച് അതിനൊരു അതിനൊരു ഒരു പാത ഉണ്ടാക്കി ആ പാതയിൽ കൂടിയാണ് നമ്മൾ സാഹിത്യം ഉപയോഗിച്ചു വരുന്നത്. ഇപ്പം അതിന്റെ ഫസ്റ്റ് ഭാഗം പല്ലവി വളരെ പതിഞ്ഞ കാലത്തിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് നമ്മളത് പഠിച്ചതിന് ശേഷം നമുക്ക് രണ്ടാം കാലോ മൂന്നാം കാലോ തിശ്രത്തിലോ ഇതൊക്കെയൊക്കെ നമ്മൾ ഒരു ഓരോ സംഗീത വിദ്യാർത്ഥിയും അതിൻ്റെ എങ്ങനെയൊക്കെ നമ്മൾ അതിന് പണിയെടുക്കുന്നു ആ ഒരു അത് അതായിരിക്കും അതിന്റെ നമ്മൾ പാടുന്ന സമയത്ത് ഒരാൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഏകദേശം അദ്ദേഹത്തിന്റെ പാട്ട് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ പറഞ്ഞ അദ്ദേഹം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മാത്രമേ പറഞ്ഞാൽ നമുക്ക് വളരെ പ്രധാനമാണ് നമുക്ക് രാഗം ആലാപനക്കുള്ള സാധ്യത നമുക്ക് സ്വരങ്ങൾ മനോധർമ്മ സ്വരങ്ങൾ പാടാനുള്ള സാധ്യത ഒക്കെ അതിന്റെ ആ ഒരു അതുകൊണ്ട് അതിന് ആ രാഗത്തിന്റെ കളറുകൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പേര് വരാനുള്ള ഒരു കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നേരത്തെ പാടിയല്ലോ അപ്പൊ അതിന്റെ സാഹിത്യം നോക്കൂ സാഹിത്യം പാടുമ്പോ അതേപോലെ തന്നെ ഇങ്ങനെ വളരെ പതിഞ്ഞ കാലത്ത് നമ്മളത് പാടുകയും അത് നമുക്ക് വ്യത്യസ്തമായതിന് ശേഷം അതിന്റെ ഇരട്ടിക്കാലങ്ങൾ അല്ലെങ്കിൽ അതിന്റെ തിശ്രൂപങ്ങൾ. അപ്പം സാധാരണ നമുക്ക് സ്വർണം പാടുന്ന ഒരു രീതിയിൽ നിന്ന് സമകാലത്തിലായിരിക്കും നമ്മൾ അതിന്റെ ഒരു കാലപ്രമാണം നിജപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനുശേഷം അത് നമ്മൾ ഓരോ സംഗീത വിദ്യാർത്ഥി അതിന് മേലെ എങ്ങനെ നമ്മൾ ആ വർണ്ണത്തിൽ പറക്കുകയും അതുപോലെ ആയിരിക്കും അദ്ദേഹത്തിന്റെ പാട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ വർണ്ണത്തിൽ തന്നെ വളരെ വർണ്ണം പാടുന്നതിൽ വളരെ പ്രഗത്ഭരായ ഒരുപാട് വാദ്യകാരന്മാരും ഒരുപാട് സംഗീതജ്ഞന്മാരും ഇന്ന് ഈ സംഗീത വേദികളിൽ നമുക്ക് കാണാൻ വർണ്ണത്തിൽ സാധാരണ വർണ്ണത്തിൽ നമ്മൾ പാടി വർണ്ണത്തിൽ വേറൊരു വിഷയം വർണ്ണം നമ്മൾ ആദ്യമായിട്ട് പാട ഫസ്റ്റ് തന്നെ വർണ്ണം നമ്മളായിരിക്കണം വർണ്ണത്തോടുകൂടി ആയിരിക്കണം ഒരു കച്ചേരിയുടെ തുടക്കം. പക്ഷെ വർണ്ണം നിർബന്ധമല്ല പാടുന്ന സമയത്ത് പക്ഷെ നമ്മളിപ്പോ ഒരു സദസ് അറിഞ്ഞ് ആ വർണ്ണം പാടിയാൽ ആ പ്രേക്ഷകർ അല്ലെ കാണികൾ അതെങ്ങനെ സ്വീകരിക്കുന്നുള്ള നോക്കിയിട്ടായിരിക്കും ആ ഒരു ഒരു സദസ്സിനെ ബേസ് ചെയ്തായിരിക്കും വർണ്ണം. വർണ്ണം ഒരിക്കലും നമുക്ക് നിർബന്ധമുള്ള ഒരു വിഷയമല്ല. വർണ്ണം പാടിയാൽ മാത്രമേ കച്ചേരി തുടങ്ങാൻ പാടുള്ളൂ അങ്ങനെ ഒരു രീതിയൊന്നുമില്ല. പക്ഷെ നമ്മൾ നല്ലത് വർണ്ണം ആസ്വദിക്കുന്ന ഒരു ഒരു സദസ്സാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ വർണ്ണത്തെ പാടാൻ അത് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വേദി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മളിപ്പം പറഞ്ഞ വർണ്ണങ്ങൾ അല്ലെങ്കിൽ മോഹനവർണ്ണം അത് നമുക്ക് രണ്ടു മൂന്ന് വിധത്തിൽ പാടാം. അതായത് ഇതിന്റെ സമകാലത്തിൽ ഇതിന് പല്ലവി അനുപല്ലവി ചിട്ടസ്വരം വരെ നമുക്കൊന്ന് പാടുന്ന നോക്കാം. ഇപ്പൊ വർണ്ണം പാടാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വരം പാടേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളിപ്പോ സാഹിത്യം മുതൽ വെറുതെയൊന്ന് എല്ലാവർക്കും കേൾക്കേണ്ടിട്ട് ഒന്ന് പാടാം. La 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 la
നമ്മൾ ആ മോഹനവർണ്ണത്തിന്റെ രണ്ട് കാലങ്ങളാണ് പാടുന്നത്. അതായത് നമ്മളിപ്പോ ഇങ്ങനെ പാടുന്നത് അതായത് രണ്ട് കള ഒരു എല്ലാം രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ അത് ചാരണത്തിന് ശേഷം അതിന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നത് നമ്മൾ നോക്കൂ. ഇപ്പൊ ചിട്ടസ്വരങ്ങൾ നമുക്ക് രണ്ടാം കാലം പാടിയത് അവിടത്തേക്ക് തിരിച്ചു വന്നു. ആ താളവട്ടത്തിന് ശേഷം അതേ രണ്ടാം കാല സ്പീഡ് നമുക്ക് ഒരു കളയിൽ പാടുന്നു കേട്ടു. അപ്പൊ അങ്ങനെ നമ്മൾ അതിനുശേഷമുള്ള ചരണസ്വരങ്ങൾ ഓരോന്നായി പാടി വരുന്നു, ചരണത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ വർണ്ണം പാടുന്നതോടുകൂടി നമുക്ക് ആ സദസ്സിലുള്ള ഒരു മൂഡ് നമുക്ക് ഉണ്ടാക്കണം. നമ്മളെങ്ങനെയൊക്കെ അടുത്തത് എങ്ങനെയൊക്കെ ആ സദസ്സ് എങ്ങനെയൊക്കെ ആസ്വദിക്കുന്നൊക്കെ നമുക്ക് ഈ വർണ്ണത്തിലെ കൂടി തന്നെ നമുക്ക് ആ ഒരു വേദിയിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് ധാരണ ഉണ്ടാക്കാനുസരിച്ച് അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് ഏതൊക്കെ കൃതികൾ പാടാൻ ആ ഓഡിയൻസിന്റെ മാനസികാവസ്ഥയെ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഒരു അനുഭവം നമുക്ക് അതിൽ ഉണ്ടാക്കാൻ സാധിക്കും. വർണ്ണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നമുക്ക് പറയാനുണ്ട്. ഇപ്പൊ താരവർണ്ണത്തിന്റെ ഒരു രൂപം മാത്രമാണ് നമ്മളിപ്പോൾ പാടുന്നത്. ഇപ്പൊ വർണ്ണത്തിൽ തന്നെ പ്രധാനമായിട്ട് ഒരുപാട് വർണ്ണങ്ങൾ കല്യാണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അഭ്യസിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അതിൻ്റെ കൂടുതൽ പ്രയോഗങ്ങൾക്ക് മുകളിലുള്ള ഭാഗത്തേക്കാണ് കൂടുതലായിട്ട് നമുക്ക് രണ്ടു കാലം പാടുകയാണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വേദികളിൽ രണ്ടു കാലം പറഞ്ഞു പാടാം. ഇതിന് ഇതിനൊക്കെ ഇതിലും കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് അതിൻ്റെ തിസ്ര കാലം വരുന്നു. അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പാടി കാണിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ വർണ്ണത്തിൻ്റെ ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതിൻ്റെ അടുത്ത ഭാഗത്തിൽ വർണ്ണത്തിൻ്റെ മറ്റു തലങ്ങളിൽ കൂടി നമുക്ക് ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കാം. ഇത്രയും പറഞ്ഞു.